ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കണ്ടോ ഭയങ്കര കോടയാണ് കേട്ടോ. മഴ പെയ്യുന്നൊന്നുമില്ല, എന്നാലും ഇങ്ങനെ കോട കയറി ആകെ എന്താ പറയുക ഇരുണ്ട് മൂടിക്കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്പീഡ് പോസ്റ്റിൽ പ്ലാൻസ് മതി എന്ന് പറഞ്ഞവരുടെ കുറച്ച് പ്ലാൻസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് അയക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്കുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും, ഒരു കുഞ്ഞ് നേഴ്സറി ഒക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ മോനും അംഗൻവാടിക്ക് പോയിട്ടില്ല കേട്ടോ. അവനെന്ന് അംഗൻവാടി ഇല്ല, അവിടെ എന്തോ കടന്നൽ കൂടോ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് അതിന് ഓടിക്കലും പരിപാടിയൊക്കെയാണ് ഇന്ന്. അപ്പോൾ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവുമല്ലോ, അങ്ങനെ ഇന്ന് കുട്ടികളെ വിടണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആരും കുട്ടികളെ വിട്ടിട്ടില്ല കേട്ടോ. അവനിന്ന് കൂടെ ഉണ്ട്. ഞാൻ എന്നും ഈ പാക്കിങ് കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കാമെന്ന് വിചാരിക്കല്ലേ, ദാ ഇത് ഇത്രയും ഭാഗത്തേ ഉള്ളൂ. ഞാനിത് പാക്ക് ചെയ്തിട്ട് നമ്മളിത് പോകുന്ന ആ ഒരു ഇന്നത്തെ ഒരു ദിവസത്തെയാണ് കാണിക്കുന്നത്. വീട്ടു ജോലികളൊക്കെ നമ്മളെ കഴിഞ്ഞു. അപ്പോൾ ഞാനത് ഇന്നും കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ബോറടിക്കുമല്ലോ നിങ്ങൾക്ക്. ഇന്ന് ഈ ഒരു ഭാഗത്തേക്ക് കറണ്ടില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ തിന്നയിലിരുന്നാണ് പാക്ക് ചെയ്ത്. അടിച്ചു വരാതൊന്നും നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. മോനാണ് ഇന്ന് അംഗൻവാടി ഇല്ലയെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ ഞാൻ അറിയാൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ. പക്ഷേ എനിക്ക് ഈ പാക്കിങ് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ടുള്ള പരിപാടിയില്ല. മോനെയും നമുക്ക് കൊണ്ടുപോകാതെ നിർത്തിയില്ല കേട്ടോ, അതുകൊണ്ട് കൊണ്ടുപോവാണ്. മഴയാണ്, ശരിക്കും അമ്പലയിലൊക്കെ ഭയങ്കര മഴയാണ്. പക്ഷേ മോനെ ഇട്ടിട്ട് പോകാൻ എനിക്ക് പറ്റില്ല, അവനെയും കൊണ്ടുപോകണം. പക്ഷേ എനിക്ക് പ്ലാൻസ് അയക്കാതിരിക്കാനും പറ്റില്ല, എല്ലാം ചെയ്തേ പറ്റൂ. അങ്ങനെ ആ ജീപ്പൊക്കെ വന്നു കേട്ടോ. പോസ്റ്റ് ഓഫീസിലേക്കുള്ളത് വേറെയും അതുപോലെ കൊറിയർ ഓഫീസിലേക്കുള്ളതൊക്കെ വേറെയൊക്കെ, അങ്ങനെ രണ്ട് കവറൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. ഒന്ന് ചാക്കലും എടുത്തു, ഒന്ന് സഞ്ചിയിലൊക്കെ എടുത്തു. അപ്പോൾ ഇതൊക്കെ അതെ മോനെ ആദ്യമേ കയറ്റി അവർ വെയിറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ ഈ ചാക്കൽ കൊണ്ടുവന്നിട്ടൊക്കെ കയറാൻ നമുക്ക് ജീപ്പുകാരൊക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ, ഇതാണ് കേട്ടോ അവസ്ഥ. വലിയ വലിയ കുഴികളാണ് റോഡ് മുഴുവനും. അതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇളകുന്ന പോലെ തോന്നും കേട്ടോ. അങ്ങനെ നമ്മൾ DTDC എത്തിയിട്ടുണ്ട് കേട്ടോ. DTDC ഇറങ്ങി ഇവിടെ പ്ലാന്റ് കൊടുത്തതിന് ശേഷം നമ്മൾ പോസ്റ്റ് ഓഫീസിലേക്ക് പോകാമെന്ന് കരുതി. അവിടേക്ക് കുറച്ച് നടന്നു പോകണം കേട്ടോ അങ്ങോട്ട്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വണ്ടിയിലല്ലേ കൊടുത്തുവിടുക, അതുകൊണ്ട് ചാക്കൊന്നും തിരിച്ച് കിട്ടാറില്ല കേട്ടോ. ഈ ചാക്കൊന്നും നമ്മുടെ അല്ല, എന്നാലും അവിടെ കണ്ട കുറച്ച് ചാക്കുകളൊക്കെ ഞാൻ പെറുക്കി എടുത്തു കേട്ടോ. നമ്മൾ ഈ കാപ്പിയും കുരുമുളകിൻ്റെയൊക്കെ ആ ഒരു സമയം പറിക്കുന്ന സമയമാകുമ്പോഴേ ഇട്ട് വെക്കുന്ന ചാക്കുകളാണ് ഞാൻ ഈ പെറുക്കി ചെടികളയച്ച് കൊടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ആ ടൈമിൽ അവിടെ ചാക്ക് നോക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചാക്കൊക്കെ പെറുക്കി കൊണ്ടുപോകുന്നു അവിടുന്ന്. പിന്നെ അതേണ്ടോ, ഇതിൻ്റെ ഈ DTDC നേരെ മുൻപിൽ ഒരു ചെറിയ നേഴ്സറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ പോയി പ്ലാന്റ്സൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം. വിലയൊക്കെ ചോദിക്കാമെന്ന് കരുതിയിട്ട് അവിടെ കയറിയിട്ടോ. അതെല്ലേ ചേട്ടനെ എടുക്കട്ടെ, വെയിറ്റ് ഇല്ല അല്ലേ. ഇപ്പൊ നല്ല റെഡ് റോസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതെല്ലേ ആ, ഇതൊന്നും പാക്ക് ചെയ്ത് അയക്കാൻ പറ്റില്ല കേട്ടാ. ആന്തൂറി എന്താ വില? അതെല്ലേ, എന്റെ ഹസ്ബൻഡ് സ്വാക്കിലെ ഡ്രൈവറാ. പ്രമോദ് എന്റെ ഹസ്ബൻഡിനെ ഒക്കെ നല്ല പരിചയമാണ് കേട്ടോ ഈ ചേട്ടന്. എന്നെ അറിയില്ല, എന്നാലും എന്റെ വീടൊക്കെ അറിയാം കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതാ പോസ്റ്റ് ഓഫീസിൽ എത്തിയിട്ടോ. അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് നടക്കണം പോസ്റ്റ് ഓഫീസിലേക്ക് വരാൻ. അപ്പൊ ഞങ്ങൾ ഈ ചാക്കും ഇതുമെല്ലാം വണ്ടിയിൽ വെച്ചു, ജീപ്പിൽ വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോസ്റ്റ് ഓഫീസിൽ പോയിട്ടോ. അവിടെ അയക്കാനുള്ള പ്ലാൻസ് മാത്രം എടുത്തു. അങ്ങനെ അവിടെ വന്നിട്ട് പിന്നെ ഇതാ പ്ലാൻസൊക്കെ കൊടുത്തു. ഭയങ്കര കുറേ ചാർജായിരുന്നു കേട്ടോ, 106 രൂപേൻ്റെ അടുത്തായി ഈ സ്പീഡ് പോസ്റ്റ് അയക്കുമ്പോൾ. പിന്നെ എന്താണെന്ന് വെച്ചാൽ പ്ലാൻസ് ഒരു സുരക്ഷിതമല്ലാതെയൊക്കെ കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതിൽ എനിക്ക് ഈ സ്പീഡ് പോസ്റ്റിലേക്കായിട്ടും കുറച്ചും കൂടി നന്നായി തോന്നിയിരിക്കുന്നത് DTDC കൊറിയറാണ് കേട്ടോ. അത് നമ്മൾ പരസ്യം പറയുന്നല്ലോ കേട്ടോ. ഈ പോസ്റ്റ് ഓഫീസിൽ നമ്മൾ പ്ലാൻസ് അയക്കാൻ വരുമ്പോൾ തന്നെ നമുക്ക് അത്ര തൃപ്തി തോന്നത്തില്ല. പിന്നെ DTDC കൊറിയർ ആണെങ്കിൽ പോയി വാങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് കേട്ടോ ഞാൻ ഈ സ്പീഡ് പോസ്റ്റ് അയക്കുക. ഇന്നും അങ്ങനെയാണ് അയച്ചത്. പിന്നെ നമ്മളൊരു ഫാൻസി കടയിൽ കയറിയിട്ടോ. അത് ആ മോനൊരു വാച്ച് വാങ്ങിച്ചു കൊടുത്തു. എന്നാന്ന് വെച്ചാൽ എൻ്റെ വാച്ച് കിട്ടാൻ അവൻ എന്നെ സമ്മതിക്കുകയില്ല, അവന് വേണം എൻ്റെ വാച്ച്. അതുകൊണ്ട് ഞാൻ അവനൊരു ചെറിയ വാച്ച് വാങ്ങി കൊടുത്ത് പറ്റിച്ചു കേട്ടോ. പിന്നെ ആ മക്കൾക്ക് അപ്പം അവളുമാർ വഴക്കുണ്ടാക്കിയില്ലെന്ന് വിചാരിച്ച് രണ്ടു പേർക്കും ഒരു ചെറിയ കൈച്ചയും വാങ്ങി. അപ്പോഴത്തേക്കും അവൻ എന്താ ഒരു JCB എടുത്തു കേട്ടോ, അതിന് 100 രൂപയായി. അതും വാങ്ങേണ്ടി വന്നു. അല്ലേ കിടന്ന് പിന്നെ കരച്ചിലും പിഴിച്ചിലും ആയാലോ എന്ന് ഓർത്തിട്ട്. പിന്നെ അത് ഹസ്ബൻഡിൻ്റെ വാച്ചിൻ്റെ ഈ പട്ട പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും മാറ്റി.
അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കയറാൻ വേണ്ടി വന്നപ്പം ജീപ്പ് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കൂടി ഉണ്ട്. അപ്പോൾ അവനൊരു പാലും വാങ്ങിച്ചു കൊടുത്തു, ഞാനുള്ള ചായയും വാങ്ങിയിട്ടോ. ചായ ആദ്യമേ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ഉറുമ്പ് കിടക്കുകയെന്ന് കേട്ടോ. എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി, കുഞ്ഞുറുമ്പില്ലേ നമ്മളെ കുഞ്ഞുറുമ്പ് അതാണെന്ന് കരുതി. പിന്നെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പം ഉറുമ്പല്ല കേട്ടോ, അത് ചായപ്പൊടിയാണ്. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ അത് പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കും അത് ചായ ഉറുമ്പാണെന്ന്. ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, അവരതായ അരിച്ചിട്ടില്ല അതുകൊണ്ടാണ്. പിന്നെ ആ ഒരു പഴംപൊരി വാങ്ങിയിരുന്നു കേട്ടോ, മോനും ഒന്ന് വാങ്ങി, അവനും അതാണ് ഇഷ്ടം അതുകൊണ്ടാണ് അത് വാങ്ങിയത്. ഞാനിത് വീട്ടിലുണ്ടാക്കാറുണ്ട്, എന്നാലും അവർക്ക് വീട്ടിൽ ഈ ചായക്കടയിൽ നിന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിൻ്റെ വണ്ടി വന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ വണ്ടിയിൽ കയറി, അത്യാവശ്യം അളക്കം ഉണ്ട് കേട്ടോ വണ്ടിയിൽ. അവനെ JCB കവറിലിടാൻ സമ്മതിക്കണേ ഇല്ല കേട്ടോ, എപ്പോഴും കൈ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല ഉറക്കവും വരുന്നുണ്ട്. അപ്പോൾ അവനോ വണ്ടിയിൽ നിന്ന് തന്നെ ഉറങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഇതാ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി, ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി കലക്കി വെച്ചിട്ടാണ് കേട്ടോ പോയത്. ഞാനിങ്ങനെ കലക്കി കുറച്ച് നേരം വെക്കി വിട്ടു, എന്നിട്ട് ചുട്ടാലേ എനിക്ക് റെഡിയായി കിട്ടത്തുള്ളൂ ഉണ്ണിയപ്പം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒരുമാതിരി കല്ല് പോലെ ഇരിക്കും, ഇതാകുമ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, വെള്ളരിയാണോ കഴിക്കുന്നത്, അതത്ര നല്ലതല്ല എന്ന് പറഞ്ഞിട്ടോ. ശരിയാണ്, അറിയാം, നമ്മൾ മാവേലി സ്റ്റോറിൽ നിന്ന് കേട്ടോ അരി വാങ്ങുന്നത്. അപ്പോൾ ചില മാസം ചെല്ലുമ്പോഴേ നമുക്ക് ഈ നെല്ലിയുത്തരി കിട്ടുള്ളൂ, ചിലപ്പം അങ്ങനെ കിട്ടൂലല്ലോ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് അത്യാവശ്യം റേറ്റ് കുറച്ചിട്ടാണ് കിട്ടുക, സബ്സിഡി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്നൊക്കെ അരി വാങ്ങുന്നത്. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഭയങ്കര റേറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ സാമ്പത്തികവും കൂടെ നോക്കിയിട്ടാട്ടോ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് എക്സ്ക്യൂസ് ഒക്കെ വരുത്തുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ശരിയാക്കണം. പിന്നെ വീഡിയോയിൽ നമ്മളെ സ്വന്തം കാര്യങ്ങളൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെയെന്ന് പറഞ്ഞാൽ എന്നോട് നിങ്ങൾക്ക് സഹതാപം കൂടാ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഞാൻ എന്താ പറയുക, നമുക്ക് എത്ര വിഷമങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും ബിസി ആയിട്ടിരിക്കുമ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോയിൽ ഒരു ഹായ് പറയണേ, എൻ്റെ ഹസ്ബൻഡിനും കുട്ടിക്കും ഒക്കെ ഹായ് പറയണേ എന്ന് പറഞ്ഞാൽ ആ ഒരു കമൻറ്റില്ല, അത് ഏത് വീഡിയോയിലാണെന്നുള്ളത് എനിക്ക് സത്യമായിട്ട് അറിയുന്നില്ല കേട്ടോ. ഞാൻ കുറേ നോക്കി, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു അന്ന്, ഇപ്പം അത് ഒരു ഇതിൽ കാണുന്നുമില്ല കേട്ടോ. അപ്പം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആളെനിക്ക് ഒന്നും കൂടി കമൻറ്റ് ഇടുവാണെങ്കിൽ ഞാൻ എന്തായാലും അത് പിൻ ചെയ്തിടാന്നാണ്. എന്നിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. പിന്നെ ഇതുപോലെ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടും എൻജോയ് ആയിട്ടും ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിച്ചവരൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അവർ പെട്ടെന്ന് ഹസ്ബൻഡ് ഇല്ലാണ്ടായി കഴിയുമ്പോൾ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. കുഞ്ഞു കുട്ടിയൊക്കെ ഉണ്ട്, പെട്ടെന്ന് ഹസ്ബൻഡ് മരിച്ചുപോയി, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അവർക്കൊക്കെ വീഡിയോ കണ്ടപ്പോൾ ഒരു കൂട്ടുകാരി കേട്ടോ, അവർക്ക് വീഡിയോ കണ്ടപ്പോൾ വിഷമം തോന്നി എന്ന് പറഞ്ഞു കേട്ടോ എന്നോട്. അപ്പോൾ ഇനി ഇങ്ങനെ വിഷമിച്ചൊന്നും ഇരിക്കരുത് കേട്ടോ. എൻ്റെ വീഡിയോസ് കാണുന്ന ഒരാളായതുകൊണ്ടാണ് കേട്ടോ ഇത് ഞാൻ പറയണത്. ഇനി കുട്ടികളെയും കൂട്ടിയിട്ട് എങ്ങനെ സന്തോഷിച്ച് ജീവിക്കാം അങ്ങനെ വിചാരിക്കണം. പിന്നെ ഉണ്ടല്ലോ കുറേ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ കാണുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നമുക്കത് മാറ്റിയെടുക്കാം, നമുക്ക് ജീവിക്കാതിരിക്കാൻ എന്തായാലും പറ്റില്ല. കുഞ്ഞു മോളുണ്ട് കേട്ടോ, 7 മാസമായിട്ടുള്ള കുട്ടി, അപ്പോൾ ജീവിക്കാതിരിക്കാൻ പറ്റൂലല്ലോ, ജീവിച്ചേ പറ്റുള്ളൂ മക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ തന്നെ മാറ്റിയെടുക്കുക, അല്ലാണ്ട് വേറെ നിവർത്തിയില്ല. പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കുറേ കൂട്ടുകാരുണ്ടല്ലോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചൊക്കെ എന്തൊരു സന്തോഷമാണെന്ന് വെച്ചാൽ പറയാനില്ല കേട്ടോ. എനിക്ക് ഒരു നട്സ് എന്ന് പറയുന്ന ഒരു ചാനല്, പിന്നെ ഏഞ്ചൽ വിങ്സ്, ഇറ്റ്സ് മീ ഷിമി എന്നൊരു ചാനല്, അതൊക്കെ ഫ്ലവറിൻ്റെ നല്ല അടിപൊളി വീഡിയോസ് ഇടുന്ന ചാനലുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ളവർ കണ്ടാൽ മാത്രമേ കേട്ടോ അവർക്കൊക്കെ നമ്മളെ ചാനലൊക്കെ ഉയർത്തിക്കൊണ്ട് വരാനും അതിൽ നിന്നൊരു വരുമാനം കിട്ടാനും ഒക്കെ സാധിക്കുകയുള്ളൂ. പിന്നെന്താ നിങ്ങളോട് പറയാനല്ലേ, ഭയങ്കര മഴയാട്ടോ. അപ്പോൾ ഇന്നൊക്കെ നല്ല മഴയായിട്ടുണ്ട്, എല്ലായിടത്തും ഭയങ്കര മഴയാണ്. വെള്ളപ്പൊക്കമൊക്കെ നമ്മൾ TVയിൽ വാർത്തയൊക്കെ കാണുന്നുണ്ടോ. പിന്നെ 2018 സിനിമ ഉണ്ടേ പിന്നെ കേട്ടോ, വെള്ളപ്പൊക്കത്തിൻ്റെ ഇത്രയും വലിയ എന്താ പറയുക ഒരു തീവ്രതയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ TVയിൽ കാണുമ്പോൾ നമുക്ക് അത്ര തോന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക കേട്ടോ. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. രാവിലെ കുട്ടികൾ സ്കൂളിൽ പോയിട്ടുണ്ട്, മോൻ അംഗൻവാടി പോയി, ഹസ്ബൻഡ് ജോലിക്ക് പോയി, വീട്ടിലത്തെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ് റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കായിരുന്നു. അപ്പം നമ്മളെ കുറച്ച് നേരം എന്തൊക്കെയോ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിർത്തുക കേട്ടോ, നാളെ വരാം. ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നിടുന്നത്. ലൈക്ക് അടിക്കാൻ ഞാൻ പറയാൻ മറന്നു പോയിട്ടോ, എന്നാലും നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറന്നു പോലെ കമൻറ്റ് ഇടാൻ മറന്നു പോലെ. അപ്പോൾ ബൈ.